ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ അടിസ്ഥാന ശാസ്ത്രം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, ഇതിന് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം. രണ്ട് സർക്യൂട്ടുകൾ ശ്രദ്ധിക്കൂ. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സർക്യൂട്ട് വണ്ണും സർക്യൂട്ട് ടൂവും നോക്കൂ കൂട്ടുകാരെ. ഫാൻസി കടകളിൽ നിന്ന് ലഭിക്കുന്ന 3 വോൾട്ട് LED ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സർക്യൂട്ട് ഓൺ ചെയ്ത ഉടനെ LED കത്തി നശിച്ചു പോയി. എന്തായിരിക്കും ഇതിന് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? അതെ, അമിതമായ വൈദ്യുതി പ്രവാഹമാണല്ലേ. എന്താണ് കാരണം? അമിതമായ വൈദ്യുതി പ്രവാഹം. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തിപ്പിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ സർക്യൂട്ടിൽ എന്ത് ക്രമീകരണമാണ് ഏർപ്പെടുത്തേണ്ടത്? എന്ത് ക്രമീകരണമാണ്? അതെ, വൈദ്യുത സെല്ലുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാം. അതുപോലെ എന്ത് ചെയ്യാം? ഫ്യൂസ് ഉപയോഗിക്കുക. എന്താണ്? വൈദ്യുത സെല്ലുകളുടെ എണ്ണം കുറയ്ക്കുക, ഫ്യൂസ് ഉപയോഗിക്കുക. ദെൻ വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മൾ ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരി എടുക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം രണ്ട് നോക്കാം. ഒരു മണ്ണിനത്തിൻ്റെ PH മൂല്യം എത്രയാണ്? 6 ആണ്. ഈ മണ്ണിൻ്റെ രാസ സ്വഭാവം എന്തായിരിക്കും? അതെ, അസിഡിക് ആവുമല്ലേ, അസിഡിക് സ്വഭാവമായിരിക്കും. ദെൻ ഈ മണ്ണിൻ്റെ PH മൂല്യം 7 ആക്കി മാറ്റുന്നതിന് എന്ത് ചെയ്യണം? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതെ, കുമ്മായം ചേർക്കണമല്ലേ. എന്ത് ചെയ്യണം? കുമ്മായം ചേർക്കണം. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്ത്? വിശദീകരിക്കുക. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? അതെ, ന്യൂട്രലൈസേഷൻ അഥവാ നിർവിരീകരണമാണല്ലേ. അപ്പോൾ എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്? അത് ആസിഡ് ആൽക്കലിയും പ്രവർത്തിച്ച് പരസ്പരം നിർവീര്യമാവുന്ന പ്രവർത്തനമാണ് ന്യൂട്രലൈസേഷൻ. എന്താണ്? ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് പരസ്പരം നിർവീര്യമാവുന്ന പ്രവർത്തനമാണ് ന്യൂട്രലൈസേഷൻ. നിർവീര്യകരണത്തിലൂടെ ജലവും ലവണവും ഉണ്ടാകുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 3 എന്താണ്? 2 മണ്ണിനങ്ങളിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോൾ നിരീക്ഷിച്ച കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. മണൽ മണ്ണ് നോക്കൂ, എന്താണ് ഉണ്ടായത്? ചെറുതായി പതഞ്ഞു പൊങ്ങി. പറമ്പിലെ മണ്ണോ? നന്നായിട്ട് പതഞ്ഞു പൊങ്ങി. ഈ വ്യത്യാസത്തിനുള്ള കാരണം എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, പറമ്പിലെ മണ്ണിൽ എന്താണ്? ജൈവാംശം കൂടുതലാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോൾ പതഞ്ഞു പൊങ്ങിയത്. ദെൻ വിവിധ മണ്ണിനങ്ങൾ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളിലുണ്ടാവും? അതെ, മണ്ണിനങ്ങളുടെ നിറം വ്യത്യാസം ഉണ്ടാവും. ദെൻ PH വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ജലാകീർണശേഷിയിൽ, ജൈവാംശം എന്നിവയിൽ എന്താണ്? ഇവയിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. എന്തിലൊക്കെയാണ് അപ്പോൾ വ്യത്യാസം? മണ്ണിനങ്ങളുടെ നിറം. നമുക്കറിയാം ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, അങ്ങനെ ഒരുപാട് നിറങ്ങളുള്ള മണ്ണുണ്ടല്ലേ. അതുപോലെ തന്നെ PH വാല്യൂവിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവും? ദെൻ ജലാകീർണശേഷി, ജൈവാംശം എന്നിവയിൽ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, ദെൻ പ്രവർത്തനം 4 നമുക്ക് നോക്കാം. സ്വബോഷികൾ, പരാത സസ്യങ്ങൾ. സ്വബോഷികൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? മാവ്, നെല്ല്, മോണോട്രോപ്പ, ഇത്തിൽക്കണ്ണി. ദെൻ പരാത സസ്യങ്ങളിൽ ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, വീനസ് ഫ്ലൈട്രാപ്പ്, ചന്ദനം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മുകളിലെ പട്ടികയിൽ കൂട്ടത്തിൽ പെടാത്ത സസ്യങ്ങൾ എടുത്തെഴുതുക. നമുക്ക് ഏതൊക്കെ എഴുതാം? സ്വബോഷികളിൽ ഏതാണ് പെടാത്തത്? അതെ, മോണോട്രോപ്പ് പെടില്ല അല്ലേ. മാവ്, നെല്ല്, ഇത്തിൽക്കണ്ണി എന്താണ്? സ്വബോഷികളാണ്. ദെൻ പരാത സസ്യങ്ങളിൽ, യെസ്, വീനസ് ഫ്ലൈട്രാപ്പ് പെടില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ പരാത സസ്യങ്ങളാണല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ പെടാത്തത്? മോണോട്രോപ്പയും വീനസ് ഫ്ലൈട്രാപ്പും. ദെൻ ഇരപിടിയൻ സസ്യങ്ങൾ വളരുന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്ത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഇരപിടിയൻ സസ്യങ്ങളുടെ പ്രത്യേകത? മണ്ണിൻ്റെ അസിഡിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളില്ലാതെ വരുന്നു. അപ്പോൾ ചെടികൾക്ക് മണ്ണിൽ നിന്നും നൈട്രജൻ ലവണങ്ങൾ ലഭിക്കാതെ വരുന്നു. അതുകൊണ്ട് ചെടികൾ പ്രാണികളെ പിടിച്ച് ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇത്തിൽക്കണ്ണി 2 കൂട്ടങ്ങളിലും ഉൾപ്പെടാനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, ആദ്യതേ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇത്തിൽക്കണ്ണി 2 ലും ഉൾപ്പെടാനുള്ള കാരണം എന്താണ്? ആദ്യതേ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 5 നോക്കാം നമുക്ക്. എന്താണ്? ചിത്രം നിരീക്ഷിക്കൂ. താഴെ നൽകിയ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കി ബൾബ് പ്രകാശിപ്പിക്കാം. ഏതൊക്കെയാണ്? അതെ, ഗ്രാഫൈറ്റ്, ഇരുമ്പാണി, ദെൻ സ്പൂണ്, സ്വർണവള. ഓക്കെ, ഗ്രാഫൈറ്റ്, ഇരുമ്പാണി, സ്പൂണ്, സ്വർണവള. ഓക്കെ, ദെൻ
ഒന്നാമത്തെ ഇതിൽ എന്താണ്? ബൾബാണ്. ദെൻ നമുക്ക് നോക്കാം, മൂന്ന് സ്വിച്ചാണ്. ദെൻ എന്താണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്? യെസ്, ബാറ്ററിയാണല്ലേ. ദെൻ ചിത്രത്തിൽ 1, 2, 3 സൂചിപ്പിച്ച ഉപകരണങ്ങളുടെ പേരെഴുതി ചിഹ്നങ്ങൾ ചിത്രീകരിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൂടുകാരൻ എന്ത് ചെയ്യുക? ചിത്രീകരിക്കുക. ആദ്യം 1 നമുക്കറിയാം ബൾബാണ്, 2 ബാറ്ററിയാണ്, 3 സ്വിച്ചാണ്. ദെൻ പ്രവർത്തനം 6 നോക്കാം. ജലശുദ്ധീകരണശാലയിൽ നടന്ന പ്രവർത്തനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ക്രമമായിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഏതായിരിക്കും ഇതിൽ വരിക? അതെ, ജലം വായുമായി കലർത്തും. ജലം എന്താണ്? വായുവുമായി കലർത്തും. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ ആലം ചേർത്ത് അടിയിക്കുന്നു. ദെൻ മൂന്നാമത്, യെസ്, അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. നാലേതാവും? അതെ, ജലം അണുവിമുക്തമാക്കുന്നു. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂളിന് സമീപമുള്ള ജലാശയത്തിനടുത്ത് ജലസംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ബോർഡുകൾ സ്ഥാപിക്കുന്നു. ബോർഡുകൾ എഴുതുന്നതിനുള്ള 3 സന്ദേശങ്ങൾ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ജലം അമൂല്യമാണ്. നെക്സ്റ്റ് നമുക്ക് എഴുതാം, ജലം പാഴാക്കരുത്. ദെൻ ജലമില്ലെങ്കിൽ ജീവനില്ല. ഇതുപോലെ കൂട്ടുകാരെന്ത് ചെയ്യുക? 3 സന്ദേശങ്ങൾ തയ്യാറാക്കുക. ഓക്കെ. ദെൻ പ്രവർത്തനം 7 നോക്കാം. ദഹന വ്യവസ്ഥയിലൂടെയുള്ള ഇഡലിയുടെ യാത്രയിൽ കടന്നുപോയ അവയവങ്ങളും സംഭവിച്ച മാറ്റങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. വിട്ടുപോയവ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഡലിക്ക് സംഭവിച്ച മാറ്റം അവയവം. ചെറുകുടലിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതെ, ദഹനപരമായി ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നു. ചെറുകുടലിൽ എന്താണ്? ദഹനപരമായി ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നു. ദെൻ പല്ലും നാവും എന്നെ അമർത്തി ചെറു കഷ്ണങ്ങളാക്കി. അവയവം ഏതായിരിക്കും? അതെ, വായ അല്ലേ. ആൻസർ എന്താണ്? വായ. ദെൻ ജലവും ലവണങ്ങളും ആകിരണം ചെയ്യപ്പെട്ടതോടെ ഞാൻ വെറും വിസർജ്യമായി മാറി. അവയവം ഏതാണ്? അതെ, വൻകുടലാണ്. ദെൻ ആമാശയം നൽകിയിട്ടുണ്ട്. അവിടെ ഇഡലിക്ക് സംഭവിച്ച മാറ്റം എന്തായിരിക്കും? അതെ, എന്നെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ദഹനരസങ്ങൾ രാസീയമായിട്ട് ദഹിപ്പിക്കുന്നു. എന്നെ കുഴമ്പ് രൂപത്തിലാക്കുന്നു, ദഹനരസങ്ങൾ രാസീയമായി ദഹിപ്പിക്കുന്നു. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇഡലിക്ക് സംഭവിച്ച മാറ്റം പറഞ്ഞിട്ടുണ്ട്. തരംഗചലനം വഴി ഞാൻ താഴോട്ടിറങ്ങി. അവയവം ഏതാണ്? അതെ, അന്നനാളമാണല്ലേ. അവയവം അന്നനാളം. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കാം. ആഹാരത്തിലെ യാത്രയിലെ അവയവങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. ആദ്യം ഏതായിരിക്കും? അതെ, വായ. ദെൻ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. ഇതുപോലെയല്ലേ വരിക? ഓക്കെ. ദെൻ പ്രവർത്തനം 8 നോക്കാം. കുപ്പിയിൽ മരുന്ന് സിറിഞ്ചിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ച സന്ദർഭങ്ങൾ പരിശോധിക്കൂ. സന്ദർഭം 1 എന്താണ് കൊടുത്തിട്ടുള്ളത്? സിറിഞ്ചിൻ്റെ പിസ്റ്റൺ വലിച്ച ശേഷം മരുന്നിൽ വയ്ക്കുന്നു. സന്ദർഭം 2 നോക്കൂ. മരുന്നിൽ വെച്ച ശേഷം സിറിഞ്ചിൻ്റെ പിസ്റ്റൺ വലിക്കുന്നു. എ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സന്ദർഭത്തിലാണ് സിറിഞ്ചിലേക്ക് മരുന്ന് കയറുന്നത്? ഇതിൻ്റെ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സന്ദർഭത്തിലാണ്? അതെ, സന്ദർഭം 2 ആണല്ലേ. നോക്കൂ, സിറിഞ്ച് പിറകോട്ട് വലിക്കുമ്പോൾ അതിലെ ബാരലിനുള്ളിലെ മർദ്ദം കുറയുന്നു. ഈ ഭാഗത്തേക്ക് എന്താകുന്നു? അന്തരീക്ഷ മർദ്ദം ദ്രാവകത്തെ തള്ളിക്കയറ്റുന്നു. അപ്പം എങ്ങനെയാണ്? സിറിഞ്ച് പിറകോട്ട് വലിക്കുമ്പോൾ അതിൽ ബാരലിനുള്ളിലെ മർദ്ദം കുറയുന്നു. ഈ ഭാഗത്തേക്ക് അന്തരീക്ഷ മർദ്ദം ദ്രാവകത്തെ തള്ളിക്കയറ്റുന്നു. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? വായുമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം എഴുതുക. നമുക്ക് എന്തെഴുതാം? അതെ, സ്ട്രോ ഡ്രോപ്പർ എഴുതാം അല്ലേ. സ്ട്രോ ദെൻ ഡ്രോപ്പർ. നീ നോക്കൂ, എ സി, ഫ്രിഡ്ജ് എന്നിവയെല്ലാം ഉണ്ടായിട്ടും എൻ്റെ കറണ്ട് ബില്ല് 1000 രൂപയിൽ താഴെയാണ്. ഞാൻ മറ്റൊരാൾ പറയുന്നത് എന്താണ്? ബാബു എന്താ പറയുന്നത്? ഫാന്, ബൾബ്, പമ്പ് സെറ്റ് എന്നിവ മാത്രമായിട്ടും എൻ്റെ കറണ്ട് ബില്ല് 1500 രൂപയ്ക്ക് അടുത്താണ്. എ ക്വസ്റ്റ്യൻ എന്താണ്? ബാബുവിൻ്റെ കറണ്ട് ചാർജ് കൂടാനുള്ള കാരണം എന്താവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? അതെ, പകൽ സമയത്ത് ബൾബ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? വെള്ളം നിറഞ്ഞിട്ടും പമ്പ് സെറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല. ദെൻ ഫാൻ ആളില്ലെങ്കിൽ പോലും ഓഫാക്കുന്നില്ല. ഇതൊക്കെയായിരിക്കാം ബാബുവിൻ്റെ കറണ്ട് ബില്ല് കൂടാനുള്ള കാരണം. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. വൈദ്യുത ഉപയോഗം കുറയ്ക്കാൻ ആവശ്യമായ 3 നിർദ്ദേശങ്ങൾ എഴുതൂ. എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? യെസ്, പകൽ സമയത്ത് ലൈറ്റ് ഓഫ് ആക്കുക. ദെൻ എന്താണ്? ഫിലമെൻ്റ് ബൾബിന് പകരം CFL LED ഉപയോഗിക്കുക. ദെൻ പുറത്തു പോകുമ്പോൾ ഫാൻ ഓഫ് ചെയ്യുക. ഓക്കെ. ദെൻ പ്രവർത്തനം 10 നോക്കാം.
രണ്ട് ജീവികളുടെ പല്ലിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ. ജീവി ഒന്ന്, ജീവി രണ്ട്. നോക്കൂ, കൂട്ടുകാർ, ചിത്രം നിരീക്ഷിച്ചല്ലോ. ഇനി എ ക്വസ്റ്റ്യൻ എന്താണ്? ഇവ താരതമ്യം ചെയ്ത് രണ്ടിൻ്റെയും ഭക്ഷണ ശീലങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ എഴുതുക. ജീവി ഒന്നിൻ്റെ നമുക്ക് എന്തെഴുതാം? ജീവി ഒന്നെന്തായിരിക്കും? അതെ, സസ്യാഹാരികൾക്ക് കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും പറ്റിയ ഉള്ളിപ്പല്ലുകളും അണപ്പല്ലുകളുമാണ്. രണ്ടാമത്തെ എങ്ങനെയാണ്? ആ, മാംസാഹാരികൾക്ക് കോമ്പല്ല് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നു. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. പാൽപ്പല്ലുകളേക്കാൾ പ്രാധാന്യമുള്ളവയാണ് സ്ഥിരദന്തങ്ങൾ. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ആ, സ്ഥിരദന്തങ്ങൾ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് നമുക്ക് എന്താണ്? പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. ദെൻ സി ക്വസ്റ്റ്യൻ. നിങ്ങൾ രാത്രി ഭക്ഷണത്തിന് ശേഷം വളരെ ശ്രദ്ധയോടെ പല്ലു തേക്കാറുണ്ടല്ലോ. ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ്? അതെ, പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയയുമായിട്ട് പ്രവർത്തിച്ച് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ ആസിഡ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് രാത്രിയിൽ പല്ല് തേക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.